എൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ കീർത്തി ഒരു സ്റ്റൈലിൽ പഠിക്കട്ടെ, രേവതി ഒരു സ്റ്റൈലിൽ പഠിക്കട്ടെ, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും എപ്പോഴും നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗായത്രി എന്നാണ് പതുക്കെ കീർത്തിയെ വിളിക്കുന്നത്, കാരണം ഞങ്ങളെല്ലാവരും ഗായത്രി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. മേനകയുടെ മനസ്സിൽ ആദരവോടെ പതിഞ്ഞ ഒരു ചിത്രമുണ്ട്, പത്മാ സുബ്രഹ്മണ്യത്തിൻ്റെ ചിത്രം. പത്മാ സുബ്രഹ്മണ്യത്തെ സാദരം എന്ന പരിപാടിയിൽ ആദരവോടെ നോക്കിക്കാണുകയാണ് ചലച്ചിത്ര താരം പത്മാവതി എന്ന നമ്മുടെ സ്വന്തം മേനക സുരേഷ്. എനിക്ക് കൊച്ചിലെ തൊട്ട് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഡാൻസിൽ ലെജൻഡായ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, പിന്നെ പാട്ടിൽ ലെജൻഡായ എം എസ് സുബ്ബലക്ഷ്മി അമ്മയാണ്. പക്ഷേ എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ കൂടെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പെരുമാറാനോ എനിക്ക് സന്ദർഭം കിട്ടിയില്ല. ഒരിക്കലും ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടു, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നമസ്കാരം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ എനിക്ക് അവരുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം അവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ കൊച്ചിലെ തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയത്തേക്ക് എൻ്റെ അച്ഛൻ എന്നോട് പറയാറുള്ളത് നീ പത്മ സുബ്രഹ്മണ്യം പോലെ വലിയ ഡാൻസറാവണം, വലിയ ഡാൻസ് ആവണം എന്ന് പറയാറുള്ള കാര്യമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ അവരെ കാണണം, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സാധിച്ചില്ല. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാംസ് നടക്കുന്ന സമയത്തേക്ക് ഞാൻ ഒരു അവിടെ പോയപ്പോൾ അവരുടെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ നേരെ ബാക്ക് സ്റ്റേജിൽ പോയി. ഞാൻ കേട്ടിട്ടുണ്ട് അവർ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം ഭയങ്കര ഷൂഡാണ്, ഭയങ്കര ദേഷ്യമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിച്ച് പേടിച്ചാണ് ഞാൻ അന്ന് അവരുടെ അടുത്ത് പോയത്. അവരുടെ അടുത്ത് പോയി സംസാരിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും അവർ സൂര്യ കൃഷ്ണമൂർത്തി അവരാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു, തൊഴുതു, എന്താ പേര്, എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, കല്യാണം കഴിഞ്ഞു ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വരണം എന്ന് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ്റെ ബ്രദർ ഇൻ ലാ ചന്ദ്രസേനൻ അവർ വന്നിട്ട് അവരെ വീട്ടിൽ വിളിച്ചു ഉണ്ണാനായിട്ട് ഒരു ദിവസം. അപ്പോൾ അങ്ങനെ അവരും അവരുടെ ചേട്ടത്തിയും അവരുടെ ചേട്ടത്തിയുടെ മരുമകളും എല്ലാവരും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ ഊണെല്ലാം കൊടുത്തു. അപ്പോൾ ഞാനിന്ന് പ്രത്യേകം അവരെ പറഞ്ഞു, അമ്മ സുരേഷ് ഏട്ടൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഉള്ളി വേണ്ട, വെളുത്തുള്ളി വേണ്ട, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, അവരൊന്നും അതൊന്നും കൂട്ടുന്ന ആൾക്കാർ അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഊണൊക്കെ റെഡിയാക്കി ആഹാരം കഴിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, അഭിനയിക്കുന്നില്ല, ഇവിടെ തന്നെ ചുമ്മാ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഡാൻസ് പഠിച്ചുകൂടി എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഇനി ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഡാൻസ് പഠിക്കാനായിട്ട് എന്നൊക്കെ. അത് കുഴപ്പമില്ല, പഠിക്കാമല്ലോ, എപ്പോൾ വേണമെങ്കിലും ആടാമല്ലോ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ശിഷ്യയാവണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എവിടെയാണ് അഡ്രസ്സ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ മദ്രാസിലെ മലർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വെറ്റപ്പാക്കം എല്ലാം കൊടുത്ത് നമസ്കരിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചെന്നു എല്ലാവരും. ഞാൻ മന്നി എന്നാണ് വിളിക്കുന്നത്, നമ്മുടെ പതുക്ക എന്നാണ് ഞാൻ പതുക്കെ പത്മ സുബ്രഹ്മണ്യം വരെ വിളിക്കുന്നത്. പതുക്കയുടെ മന്നി എല്ലാവരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഷിഫ്റ്റായ സമയത്തേക്ക് എൻ്റെ മോൾക്ക് ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കണം മൂത്ത മോള് രേവതിക്ക് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, മോൾക്കൊരു 6 വയസ്സായിരിക്കും, ഞാൻ അവിടെ അവരുടെ വീട്ടിൽ പോയി മോൾക്ക് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞപ്പം 7 വയസ്സ് കംപ്ലീറ്റ് ആവാതെ കുട്ടികളിവിടെ എടുക്കുന്നില്ല മേനക, ഒരു കാര്യം ചെയ്യാം, അടുത്ത കൊല്ലം വിളിച്ചുകൊണ്ട് വാ, എന്ത് നീ പഠിച്ചാലെന്ത് എന്ന് പതുക്കാൻ ചോദിച്ചു, മന്നിയും ചോദിച്ചു. ഞാനിനി എങ്ങനെ, ഇപ്പം നീ ചെന്നൈയിൽ തന്നെയല്ലേ ഉള്ളത്, അപ്പോൾ വരൂ, നീ വന്ന് പഠിക്കാമല്ലോ, നേരത്തെ തഞ്ചാവൂർ സ്റ്റൈലിൽ പഠിച്ചിട്ടുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല, നിനക്ക് പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പഠിക്കാനും ഒക്കെ പോയി. പക്ഷേ എനിക്ക് അവിടെ ആ സ്കൂളിൽ, അതായത് പതുക്കയുടെ വീട്ടിൽ, എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയ്ക്ക് വരുന്നത്. ഒരിക്കൽ മീനാക്ഷി കല്യാണം എന്നുള്ള ഒരു ഡാൻസ് പഠിക്കാനായിട്ട് ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പതുക്കയ്ക്ക് അമ്മയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. അതിലൊരു സീനുണ്ട്, എൻ്റെ കാലിൽ പതുക്ക താഴെ വീണ് നമസ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയ്യോ അക്ക എന്തൊക്കെ ഇങ്ങനെ, അത് നീ ഇപ്പോൾ മീനാക്ഷിയുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തേക്ക് കറക്റ്റ് 3 മണിക്ക് അവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ 3 മണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അണ്ണാനഗറിലാണ് താമസിക്കുന്നത്, ഇത് അടയാറിലാണ്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്.
അപ്പോൾ ഞാൻ 3 മണി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊരു 2:45 ഞാൻ അവിടെ റെഡിയായിട്ട് എത്തിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഐറ്റം വരുന്നത്, അതായത് എൻ്റെ സെക്ഷൻ വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ടും ഞാൻ 3 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നേരത്തെ അവിടെ എത്തി. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പം വേറെ കുട്ടികൾ കുറച്ച് താമസിച്ചാണ് വന്നത്. പെട്ടെന്ന് പതുക്കെ ക്ലാസ് നിർത്തിയിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് ലേറ്റായത്? അപ്പോൾ അവരുടെ വിചാരം, അവർക്ക് കുറച്ച് കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ട് അവരുടെ സെക്ഷൻ വരത്തുള്ളൂ, അതുകൊണ്ട് അപ്പോൾ വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പോൾ പതുക്കെ ഉടനെ അവരെല്ലാവരും എല്ലാവരുടെ മുന്നിലും വെച്ച് പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞു, ഈ മേനക ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ എത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവൾ സമ്പാദിച്ചു, പേര് സമ്പാദിച്ചു, ഫെയിം സമ്പാദിച്ചു, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു 3 മണിക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ 2:45 അവളാണ് വന്ന് കഥകൾ തുറന്ന് ക്ലാസ്സിനകത്ത് കയറിയത്. പക്ഷേ നിങ്ങളെല്ലാവരും എന്ത് താമസിച്ചാണ് വന്നത്? അവളെ കണ്ടു പഠിക്കണം, അത്രയും ഇതായിട്ട് നിങ്ങളൊക്കെ ഇനി വേണം ജീവിതത്തിൽ മുമ്പോട്ട് വരാൻ. പക്ഷേ അവളെല്ലാം കഴിഞ്ഞിട്ടും അവളെ എന്ത് ഇതായിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ആകെ ഒരു വല്ലാതെയായിപ്പോയി. എല്ലാ കുട്ടികളുടെ മുന്നേ, കുറേ കുട്ടികളൊക്കെ സീനിയർ കുട്ടികളാണ്, അവരുടെ മുന്നേ നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എനിക്ക്, ഞാൻ പറഞ്ഞു, അക്ക എന്തൊക്കെയാണ് അത്, വേണം അവർ അറിയണം എന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ തൊട്ടേ എന്നോട് അവർക്ക് വലിയൊരു സ്നേഹമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അതേപോലെ ഞങ്ങൾ ഇതിൽ ചിദംബരത്തിൽ ആടാനായിട്ട് ഞങ്ങൾ പോയി. ആടാനായിട്ട് പോയപ്പം എല്ലാവരും വാനിലാണ്, മറ്റുള്ള കുട്ടികളൊക്കെ പോയി. അപ്പം ഞാനും അവരുടെ കൂടെ കൂട്ടത്തിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ, വേണ്ട വേണ്ട, നീ എൻ്റെ കൂടെ കാറിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കാറിലാണ് പോയത്. അവരുടെ കൂടെ കാറിൽ പോയി, നിനക്കൊരു തനിച്ചൊരു ഐറ്റം തരാം, നീ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരുടെ വണ്ടി, അതിൽ നീ പോകേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി ആദ്യം അവരുടെ വണ്ടിയിലാണ് ഞാൻ കയറിയത്. അപ്പോൾ അത് വണ്ടി അങ്ങ് ആക്സിഡൻ്റായപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി, എനിക്കിവിടെ ചെറിയൊരു അടിയും കൊണ്ടു. അപ്പോൾ ഇല്ലല്ല, നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി, എൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ, അവരുടെ കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അവരുടെ അടുത്ത് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി എങ്ങനെയാണ് ചിട്ടയായിട്ടിരിക്കേണ്ടത് ഡാൻസിൽ, എങ്ങനെയാണ് ഇത്, കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഒരിക്കൽ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒരു കുട്ടി ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അവിടെ കളിക്കാനായിട്ട് വന്നു. അവരൊരു ഏതോ ഒരു ഓഫീസിൽ പിയോനാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ആടാനായിട്ട് വന്നപ്പോഴേക്കും ആ പയ്യനടുത്ത് ദശരഥനെ പോലെ നടന്നു വാന്ന് പറഞ്ഞു. അപ്പം ദശരഥൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ആ പയ്യൻ അറിയുന്നില്ല. അപ്പോൾ പറഞ്ഞു, നീ രാമൻ്റെ അച്ഛൻ അറിയാമോ? രാമൻ ആരാണ് എന്നറിയില്ല. അപ്പോൾ രാമൻ ആരാണെന്നറിയില്ല, ദശരഥൻ ആരാണെന്നറിയില്ല, സീത ആരാണെന്നറിയില്ല, രാമായണം എന്താണെന്നറിയില്ല. അങ്ങനെ ഉള്ളപ്പം നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞു. ശ്രീനിവാസം എന്നുള്ള പേരിൻ്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അതും ആ പയ്യൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് സ്ട്രൈക്കായി, കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ പേരും അവരുടെ ആദ്യം അവരുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം. പിന്നെ നമ്മൾ കളിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ കഥകൾ എന്താണെന്ന് അറിയണം. അല്ലാതെ പിന്നെ ഡാൻസോ പാട്ടോ പാടിയിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അന്ന് അവർ വേദിക് ഹെറിറ്റേജ് ക്ലാസ് എന്നും പറഞ്ഞ് ഒരു ക്ലാസ് തുടങ്ങി. കുട്ടികൾക്കെല്ലാം കൂടെ അതിനെക്കുറിച്ച് ഭഗവാൻ്റെ പേരുകൾ, അവരാരാണ്, അവരുടെ കഥകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് വരണം. അങ്ങനെ ചെയ്തപ്പോഴേക്കും ഇങ്ങനെ എൻ്റെ മോളവിടെ പഠിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു. അപ്പം എന്തോ ഒരു ഇത് ചോദിച്ചപ്പോഴേക്കും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാമൻ്റെ കാര്യം ചോദിച്ചപ്പോഴും കൃഷ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോഴും എല്ലാ കാര്യത്തിനും എൻ്റെ മോള് രേവതി ടക്ക് ടക്കെന്ന് ആൻസർ പറയുമായിരുന്നു. എല്ലാവരും കൂടെ പതുക്കായിരുന്നു, ഇപ്പോഴും ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ, എല്ലാവരും ക്ലാപ്സ് അടിക്കണേ, അവളെന്താ ഒരു സിനിമയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. എന്നിട്ടും എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്ന് അവൾക്ക് ക്ലാപ്സ് അടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഓരോരോ കാര്യവും എനിക്ക് പതുക്കമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. ഒരിക്കൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ട്രിവാൻഡ്രത്തുനിന്ന് ഞങ്ങൾ, ഐ മീൻ
ചെന്നൈയിലായിരുന്നു. ഒരു 8 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വരാനുള്ള ഒരു ഇതായിപ്പോയി. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. വന്നപ്പം എൻ്റെ മൂത്ത മോള് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവളുടെ അരങ്ങേറ്റം കഴിഞ്ഞു. അവളുടെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യമില്ല. കാരണം ഒരുപാട് ഡാൻസ് പഠിക്കണം, ഒത്തിരി അതിൽ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾ ഒത്തിരി കരയുമായിരുന്നു, ഇങ്ങനെ എനിക്ക് ട്രിവാൻഡ്രം വേണ്ട, എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം. അപ്പം സുരേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് രാധാകൃഷ്ണൻ എന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛനോട് പറയൂ, അങ്കിൾ ട്രിവാൻഡ്രം വേണ്ട എന്ന് പറയൂ എന്നൊക്കെ ആ കുട്ടി പാവം കഴുകി കുറേ പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് അങ്ങല്ലേ പോകാൻ പറ്റുള്ളൂ, അച്ഛനൊക്കെ അവിടെയല്ലേ ഇരിക്കുന്നത്, നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മോള് 9th സ്റ്റാൻഡേർഡാണ്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് മാറാമെന്ന് പറഞ്ഞപ്പം മാറിയപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ മെൻ്റലി ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിട്ട് ഒരു വര വരച്ച കൈയെല്ലാം ഇങ്ങനെ വലിയ ഇങ്ങനെ ലൈനായിട്ട് വരുമായിരുന്നു എല്ലാം. പിന്നെ മാർക്കെല്ലാം വളരെ മോശമായിട്ട്, ഒന്നും പിടിക്കുന്നില്ല, ക്ലാസ്സിലൊന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ ആകെ തളർന്നുപോയി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെൻ്റലി ഷീ ഇസ് നോട്ട് ഗുഡ്, അവൾക്ക് ഇവിടെ ഇരിക്കുന്നതിൽ താല്പര്യമില്ല, അതുകൊണ്ട് ബെറ്റർ ഗോ ബാക്ക് ടു ചെന്നൈ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക്. അപ്പം ഞാൻ എന്നിട്ട് നേരെ പതുക്കെ എടുത്താണ് കൊണ്ടുപോയത്. അവൾക്ക് മുഴുവനും പതുക്കയുടെ വിട്ടിട്ട് വന്നതിൻ്റെ ഒരു വിഷമം തന്നെയുണ്ട്. ഞാൻ പതുക്കെ എടുത്താണ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പതുക്ക പറഞ്ഞു, മോളെ നീ ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ക്ലാസ് എടുക്കാം, ഡാൻസ് പഠിക്കാം, എല്ലാം വരെ നീ വിട്ടുപോയ ഐറ്റംസ് എല്ലാം നിനക്ക് പഠിക്കാം, ഒരു പ്രശ്നവും ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പം നീ അവിടെ നിന്നാൽ മതി, അവിടെ നിന്ന് എല്ലാം ചെയ്ത് അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും, നമ്മളിത് ഇവിടെ എപ്പോഴും ഉണ്ട്, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെ അവിടെ കൊണ്ടുപോയി പറഞ്ഞതിന് ശേഷം അവൾക്ക് അപ്പോഴാണ് ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടിയത്, ഇങ്ങനെ ശരി ഇനി അവിടുത്തെ ഇവിടെ ഇരിക്കാം എന്നുള്ളത്. അതില്ലെങ്കിൽ എനിക്ക് എൻ്റെ മോള് എന്താ പറയുക, ഒരു മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോയേനെ. അതൊക്കെ എനിക്ക് ശരിയാക്കി തന്നത് പതുക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മോള് പഠിക്കാൻ പോയതിന് ശേഷം അവിടെ പോയി പഠിച്ചു, എം ഫിൽ ചെയ്തു മാസ്റ്റർ ക്ലാസ് എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് അവളൊരു പുസ്തകം ഇത് ടീച്ചേഴ്സ് കൊടുത്തപ്പോഴേക്കും പതുക്കൊക്കെ വലിയ സന്തോഷം, ഈ പുസ്തകം തന്നെ നമുക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യണം മേനക, അത്രയ്ക്ക് നന്നായിട്ടാണ് മോള് രേവതി ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്താണെന്നറിയാമോ, പതുക്കയുടെ കൂടെ എനിക്ക് അതേപോലെ എനിക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജോത്സ്യറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കൊരു അക്കയില്ല, ചേച്ചിയില്ല, എനിക്കൊരു ചേച്ചിയൊന്നുമില്ല, എൻ്റെ അമ്മ മാത്രമാണ്, അമ്മയുടെ കൂടെ തന്നെയാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ചിലതെല്ലാം പറയണം എന്നൊക്കെ തോന്നുമ്പോഴേക്കും ഞാൻ പതുക്കയുടെ അടുത്താണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇന്നും എന്ത് കാര്യത്തിനും പതുക്കയുടെ അടുത്ത് വിളിക്കുക, കാര്യങ്ങൾ ചോദിക്കും. എല്ലാ കാര്യത്തിനും പറയുമ്പോൾ എനിക്ക് ഒരു ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. കാരണം ഒരു ലെജൻഡാണ്, അവരെ ഒന്ന് കണ്ടാൽ മതി. ഞാനിവരെ ആദ്യമായിട്ട് എവിടെ കണ്ടു എന്ന് വെച്ചാൽ ഡയറക്ടർ ദോറ സാറെന്നും പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രോഗ്രാം, അവരുടെ വഴിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം രാമായണം ഉണ്ടായിരുന്നു. അപ്പോൾ രാമായണം കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ 2 ടിക്കറ്റ് എനിക്ക് തന്നായിരുന്നു, എനിക്കും എൻ്റെ അച്ഛനും കൂടെ 2 ടിക്കറ്റ് തന്നായിരുന്നു. അപ്പോൾ അവരെ പോയി കാണാനായിട്ട്, മ്യൂസിക് അക്കാഡമിയിൽ ഡാൻസ് നടക്കുമായിരുന്നു, അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ പോയപ്പം അവർ സ്റ്റേജിൽ കളിച്ചു, എനിക്ക് ഫ്രണ്ട് സീറ്റ് തന്നായിരുന്നു. അവരെ ഒന്നും കാണാനൊന്നും അന്ന് പറ്റിയില്ല. നേരെ അവിടെ ചെന്നു, അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവർ ചവിട്ടി ആ സ്ഥലത്തിനെ ഒന്ന് തൊട്ട് തൊഴുതു. പതുക്കയുടെ അവിടെ ക്ലാസ്സിന് പോകുമ്പം ചിലപ്പോൾ സൺഡേ ഒക്കെ പോവുകയാണെങ്കിൽ രാവിലെ 6:30 7 മണിക്കെല്ലാം പോകേണ്ടി വരും. അങ്ങനെ പോയിട്ട് മിക്കവാറും വൈകുന്നേരം 4 മണിവരെ ആയിരിക്കും ചിലപ്പോൾ ക്ലാസ്സുള്ളത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങ് ചെല്ലുമ്പോഴേക്കും എൻ്റെ മോളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പേരും അണ്ണാനഗറിൽ നിന്ന് വണ്ടി ഓടിച്ച്, ഞാൻ തന്നെ വണ്ടി ഓടിച്ച് അങ്ങ് പോവുമായിരുന്നു. അപ്പം ചിലപ്പം ഉച്ചയ്ക്ക് ഊണൊക്കെ ഞാൻ കൊണ്ടുവരും ചിലപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം മറ്റുള്ള, അതായത് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ക്ലാസ്സസ് എങ്ങനെ കാണുന്നു വെച്ചാൽ P1 P2 P4 P3 P4 അങ്ങനെ ക്ലാസ്സസ് കാണും.
അപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കും പി വണ്ണിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പതുക്കയുടെ വീട്ടിൻ്റെ സൈഡിലൊരു ഷെഡ് പോലെ ഉണ്ട്. അപ്പോൾ ആ ഷെഡിലാണ് പിള്ളേരെല്ലാവരും ആഹാരം കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾ അവിടെ ആഹാരം കഴിക്കുമ്പം ഞാൻ അവിടെ കഴിക്കും. അവിടെ ഞാനൊരു മേനക എന്നോ ഞാൻ 100 പടത്തിന് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ അതൊന്നും ഞാൻ ചിന്തിക്കാതെ ഞാൻ അവിടെ എൻ്റെ മോളുടെ ഒരു അമ്മയായിട്ട് അവിടെ പോയി കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് ആഹാരവും കഴിച്ച് അവൾക്കും കൊടുത്ത് അടുത്തുള്ളക്കും എല്ലാം ചെറിയ കുട്ടികളായിരിക്കും, 7-8 അങ്ങനത്തെ കുട്ടികളായിരിക്കും. അതിൻ്റെ ഇടയിൽ കയറി ഞാൻ അങ്ങനെ ഇതേ. അപ്പോൾ ഒരു ദിവസം ശോഭന അവിടെ പതുക്കെ കാണാനായിട്ട് അവിടെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അയ്യോ എന്ത് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം, ഞാൻ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിന്ന് അകത്ത് പോയി ഇരുന്നൂടെ എന്ന് പറഞ്ഞു. ഇല്ല സാരല്ല, ഇവിളൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ, മോളൊക്കെ ഇരിക്കണോ, പിന്നെ മറ്റുള്ള കുട്ടികളുണ്ട്, അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വേറൊരു ദിവസം ഞാൻ ആഹാരം കഴിച്ചപ്പോഴേക്കും പതുക്കെ എന്നെ കണ്ടു. പതുക്കെ എന്നെ കണ്ടിട്ട് പറഞ്ഞു, മേനക ഉള്ളി ഉള്ളി വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് അകത്ത് പോയി, നീ നീ ഇവിടെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ ആകുമ്പോൾ എൻ്റെ മോൾ അവിടെ ഇരിക്കുകയാണ്, അവളെ വിട്ടിട്ട് എനിക്ക് മാത്രം വലിയ ഇതായിട്ട് അവിടെ പോയി ആഹാരം കഴിക്കാൻ എനിക്കൊരു ഭയങ്കര മനഃപ്രയാസമായിരുന്നു. അപ്പോൾ ഉടനെ അക്ക പറഞ്ഞു, അവൾ അവിടെ ഇരിക്കട്ടെ, അവൾ അവളുടെ പ്രായമുള്ള കുട്ടികളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും സംസാരിച്ച് അവൾക്കുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ, പക്ഷെ നീ ഇവിടെ വന്നാൽ മതി, നീ ഇനി അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ അന്ന് തൊട്ട് എന്നെ അടുക്കളയിലേക്ക് അവർ വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്ന് വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ പതുക്ക ഇങ്ങനെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി ആഹാരം കഴിപ്പിക്കാനൊക്കെ കൊടുക്കുന്നത്. അതിൽ ആ ഒരു അതിൽ ഒരാൾ ഞാനെന്ന് വിചാരിക്കുമ്പം എനിക്ക് ഇന്നും വലിയ ഒരു ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അരങ്ങേറ്റത്തിന് എന്താ പറയുക, മോളുടെ അരങ്ങേറ്റത്തിന് ആരെ വിളിക്കണം, ആരെ ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആരെ വിളിക്കണം, ആരെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കണം ഒന്നും ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ പതുക്കെ തന്നെ പറഞ്ഞു, നമുക്ക് യേശുദാസ് അദ്ദേഹത്തിനെയും പിന്നെ സൂര്യകൃഷ്ണമൂർത്തി അവരെയും വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ മോളുടെ അരങ്ങേറ്റത്തോടു കൂടി എൻ്റെയും കൂടെ നട്ടുവാങ്കത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ ചിലപ്പോൾ പറയും, നീ ടേക്ക് ആർട്ടിസ്റ്റാണോ എന്ന് പറയും. റിഹേഴ്സൽ ചെയ്യുമ്പോഴെല്ലാം എപ്പോഴും തെറ്റും, എപ്പോഴും എനിക്ക് റിഹേഴ്സൽ തെറ്റും. ടേക്ക് ആകുമ്പോഴേക്ക് മാത്രമേ ഞാൻ എനിക്ക് അതെന്തോ എന്നോട് പറഞ്ഞ് ടേക്ക് ആർട്ടിസ്റ്റാണോ നീ എന്നൊക്കെ എന്നെ ഇപ്പോൾ തമാശയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ അന്ന് തലേ ദിവസം ഫൈനൽ റിഹേഴ്സലൊക്കെ വരുമ്പോൾ ഞാൻ മൊത്തം തെറ്റിച്ചിരിക്കുമായിരുന്നു എൻ്റെ നട്ടുവാങ്കത്തിൽ. അപ്പോൾ എനിക്കൊരു പേടി പിറ്റേസേ, കാരണം മോൾക്ക് ഞാൻ തന്നെ നട്ടുവാങ്കം ചെയ്യുന്നു, അപ്പോൾ ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്, അപ്പം ഞാനത് ക്ഷണിക്കാനും നിൽക്കുന്നില്ല, എല്ലാം സുരേഷിട്ട് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു, നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷമത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞു. കഴിഞ്ഞപ്പം പതുക്ക എൻ്റെ അടുത്ത് പറഞ്ഞ് എക്സലൻ്റ് ആയിരുന്നു, എക്സലൻ്റ് ആയിട്ട് നീ ഇത് ചെയ്തു, മോളും നന്നായിരുന്നു, നീ നന്നായിട്ട് നട്ടുവാങ്കം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ദാസേട്ടനും പറഞ്ഞു, യഥാഹി ഗുരുഹു തഥാഹി ശിഷ്യക എന്നൊക്കെ പറഞ്ഞിട്ട് സാറും പറയായിരുന്നു. എനിക്കതൊരു മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം പതുക്കയുടെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ തേക്ക് ആർട്ടിസ്റ്റ് തന്നെ മേനക, ഞാൻ നിന്നെ പേടിച്ചിരിക്കുകയായിരുന്നു, തലേ ദിവസം വരെ നീ ഇങ്ങനെ ചെയ്തപ്പോൾ നീ എങ്ങനെയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നീ നിന്നെ പ്രോഗ്രാമിൽ ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ചത്, നീ കലക്കി കളഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്കൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ ചിദംബരത്തിൽ എൻ്റെ മോള് ഡാൻസ് ചെയ്യുമായിരുന്നു. എൻ്റെ മോള് ഡാൻസ് ചെയ്യുമ്പോഴേക്കും ഞാൻ അന്ന് പോകുന്നില്ല, കൂട്ടത്തിൽ അങ്ങ് വിട്ടായിരുന്നു. ഞാൻ പോകുന്നില്ല, അവർ വണ്ടിയിലൊക്കെ പോയി പഠിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ വേറെ തൊഴിപ്പേടെന്നും പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചുമ്മാ കുറച്ച് നാൾ ഇരിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ സിസ്റ്ററിനൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. അപ്പം ഇത് ഇനി ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ചിദംബരം എത്തുമല്ലോ, നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന്
ഒന്ന് പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഞാനും അവരൊക്കെ പോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സ്ഥലത്തിലല്ലേ എന്ന് പറഞ്ഞ് ഒരു ചുടിദാറാണ് ഇട്ടിരുന്നത്. ആ ചുടിദാർ ഇട്ടിട്ട് ഞാൻ അങ്ങ് നേരെ അങ്ങ് പോയി, നേരെ പോയിട്ട് പ്രോഗ്രാം കാണാൻ പോയി. പ്രോഗ്രാം കണ്ടു. അപ്പോൾ അക്ക ഇവർ എൻ്റെ സിസ്റ്ററിലെയാണെന്ന് പറഞ്ഞ്, അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. അങ്ങനെ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടേ ഇല്ല. ഒരു മുഖമൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു ആ എന്നുള്ളൊരു മട്ടിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും അവരെന്നോട് സംസാരിച്ചൊന്നുമില്ല. എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ആയപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് വിഷമം പോലെ, എന്താ പതുക്കെ എന്നോട് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നില്ല, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല, എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പം ഞാൻ അക്ക നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. ആ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കുന്നുണ്ട്, അന്ന് തൊട്ട് അക്ക എന്നോട് നന്നായിട്ട് സംസാരിക്കണ്ട, എന്ത് പറ്റിയെന്ന് വെച്ചു. അമ്പലത്തിൽ വരുന്ന ഉടുപ്പാണോ നീ ഇട്ടുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചുടിദാർ ഇട്ടുകൊണ്ട് വന്നു. ചുടിദാർ ഇട്ടുകൊണ്ടാണോ നീ അമ്പലത്തിൽ വരേണ്ടത്, നീ എങ്ങനെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അക്ക മനഃപൂർവ്വമല്ല, ഇങ്ങനെ സിസ്റ്ററിലാ വന്നപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു, പെട്ടെന്ന് ഇച്ചിരി പോയാൽ എന്തെന്നൊന്ന് മനസ്സിൽ തോന്നി അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. ആ ഇപ്പം ക്ഷമിച്ചിരിക്കുകയാണ്, ഇനി മേലാൽ നീ ഇങ്ങനെ വരരുത്. എന്ന് വെച്ചാൽ എനിക്ക് അമ്പലത്തിലേക്ക് ഇന്ന ഡ്രസ്സിൽ വരണം എന്നൊരിതുണ്ട്. അപ്പോൾ അത് മാറി ഞാനൊരു ചുടിദാറിട്ടതിന് പോലും അക്ക എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. കാരണം ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുപ്പട്ടയുണ്ട്. അപ്പം പലപ്പോഴും ഈ ദുപ്പട്ട ഞാൻ മറക്കും. പലപ്പോഴും ഞാൻ ദുപ്പട്ട മറന്നിട്ട് ക്ലാസ്സിൽ ഓടും. ഓടിട്ട് ഞാൻ ഈ ചെറിയ കുട്ടികൾ P1 പഠിക്കുന്ന, 2 പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് അവരുടെ ദുപ്പട്ട വാങ്ങി റെൻ്റായിട്ട് കീറിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, എന്നിട്ട് ആ കുട്ടികളെ ഞാൻ അമ്മ വഴക്ക് വരും, ഞാൻ നിനക്കൊരു പുതിയ ചുടി ദുപ്പട്ട വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ദുപ്പട്ട വാങ്ങിച്ചു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ദുപ്പട്ട ഇല്ലാതെ ക്ലാസ്സിൽ പോകാൻ പാടില്ല എന്നുള്ള പറഞ്ഞ ഒരു വ്യക്തിയാണ് അവർ. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ ചെന്നപ്പം അവർക്ക് അത്രയ്ക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതേപോലെ എനിക്ക് അരങ്ങേറ്റം സമയത്ത്, മോളുടെ അരങ്ങേറ്റം സമയത്ത് ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഇങ്ങനെ എല്ലാവരും ആദ്യം പഠിപ്പിക്കുന്നത് പതുക്കെ ആയിരിക്കില്ല, സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഫൈനൽ ടച്ചിന് പതുക്കെ വരും. പതുക്കെ വന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ പുതിയതാക്കും, ചിലപ്പം ഒരു പ്രാവശ്യം ചെയ്തത് 4 ചെയ്യാൻ പറയും. ഇങ്ങനെയൊക്കെ അവരുടെ ഒരു ഇമാജിനേഷനിൽ അവർ ചെയ്യും. അങ്ങനെ എല്ലാവരും റെഡിയാകും. ഇതേപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് എൻ്റെ മോൾക്ക് പ്രീവിയസ് ആയിട്ട് കളിക്കേണ്ട കുട്ടിയാണ്. എൻ്റെ മോള് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് അരങ്ങേറ്റം ചെയ്തത്. ബാക്കിയുള്ള കുട്ടികൾ വന്നിട്ട് 2 ചിലപ്പോൾ 3 ചെയ്യുന്നു. അങ്ങനെ 3 ചെയ്യുന്ന ഒരു കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇവിടെ നിന്ന് ഇപ്പം റൈറ്റ് സൈഡിൽ നിന്ന് നേരെ വരണം. അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് പഠിപ്പിച്ച് വെച്ചിരുന്നത്. അപ്പോൾ പതുക്കെ എന്തോ തോന്നിയിട്ട് പറഞ്ഞു നീ ഇടത്ത് വശത്തു നിന്ന് വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇല്ല എന്നെ എങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ, എന്നെ ഒരു വശം വരാൻ മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അത് തന്നെ, പക്ഷേ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് ലെഫ്റ്റിൽ കൂടെ വാ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കിൽ പതുക്കയുടെ ബാക്കിൽ നിന്നിട്ട് ആ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളുടെ കൂടെ പഠിച്ച് എൻ്റെ മോളുടെ കൂടെ പഠിച്ചതാണല്ലോ, ഇങ്ങനെ മിണ്ടല്ലേ പറയണത് കേക്ക് മിണ്ടല്ലേ വാ വാ എന്നൊക്കെ ഞാൻ ബാക്കിൽ നിന്ന് പറയുകയാണ്. അത് ആ കുട്ടിക്ക് മനസ്സിലാവണില്ല, ഞാനൊക്കെ ഇങ്ങനെ വർത്തമാനം പറയില്ലേ പ്ലീസ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ കേട്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറയണത് നീ ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്നെ അടുത്ത് ഒരു പ്രാവശ്യം പറയാൻ, ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് വരാൻ മാത്രമേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ, അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഷി ഗോട്ട് ഇറിറ്റേറ്റഡ്. ക്ലാസ് ചെയ്ത് നീ എന്നാൽ നാളെ അമ്മ അച്ഛൻ്റെ കൂടെ വരാൻ പറയും. ഇനി ഒരു 10 എങ്ങാണ്ടേ ഉള്ളൂ അരങ്ങേറ്റം നടക്കാനായിട്ട്. ഇത് മുഴുവൻ ഇൻവിറ്റേഷൻ വരെ നമ്മളെല്ലാവരും അടിച്ചു കഴിഞ്ഞു, ഡ്രസ്സെല്ലാം ഇട്ടെല്ലാം അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവസാനം അവർ അച്ഛനമ്മ വന്നപ്പോൾ അവർ ചോദിച്ചു, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്തു, ഞാൻ പറയണത് കേൾക്കാത്തതാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഡാൻസിനെ ഒഴിവാക്കി. ഞാനൊക്കെ ഷോക്ക്ഡായിപ്പോയി. ഇത്രയും നാൾ 5 പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അപ്പോൾ ഇതെന്താണെന്നറിയാമോ, നമ്മൾ അവരോട് പറയണം, അവർ പറയണത് നമ്മൾ കേൾക്കണം, അവർ പറയണത് നമ്മൾ കേൾക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഫൈനൽ ടച്ച് അവരാണ് തരുന്നത്. കാരണം ഇത് നമ്മളും നമ്മുടെ പാരൻസും ഇത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ പാരൻസും ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുക്കണം. അവസാനം അങ്ങനെയായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് പേടി എൻ്റെ മോളുടെ അടുത്ത് ഒരക്ഷരം മിണ്ടരുത്, അവർ എന്ത് പറയണോ അതേ കേൾക്കാവൂ, പറയണതേ കേൾക്കാവൂ എന്ന് പറയും. അപ്പോൾ ഒന്നൊന്നും പിന്നെ ചിലപ്പോൾ അവൾ എൻ്റെ മോൾ ചിരിക്കൂല. അപ്പം ചിരിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം നീ എന്താ ചിരിക്കാത്തത്, എന്താ നിൻ്റെ കണ്ണ് കൊള്ളില്ല, മൂക്ക് കൊള്ളില്ല, നിൻ്റെ ചുണ്ട് കൊള്ളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും. അവൾ പറഞ്ഞു ഒന്നിനും പറയില്ല, ഭയങ്കര ഷൈ ആയിട്ട് വരുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പിന്നെ അവളെ മനസ്സിലാക്കി നീ എന്താ ചിരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെയാണ് അവൾ ശരിയായത്. അപ്പം ഓരോരോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കും. പക്ഷേ എനിക്കും എൻ്റെ മോൾക്കും അവരുടെ കൂടെ ഇത്രയും നാൾ എനിക്ക് സാധിക്കാൻ ഡാൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിന് വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ
ട്രിവാൻഡ്രം വന്നതുകൊണ്ട് എനിക്ക് അവരുടെ കീഴിൽ ഉള്ള ക്ലാസ്സസ് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ക്ലാസ്സസിന് മാത്രമല്ല അവരുടെ കൂടെ ചിലവാക്കാനുള്ള സമയങ്ങൾ ഒരുപാട്. എന്ന് വെച്ചാൽ ഒത്തിരി ക്ലാസ് കഴിഞ്ഞാലും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം പോയി എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൂടെ തന്നെ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് കൂടുതലും. എൻ്റെ വീട്ടിലിരിക്കുന്നേക്കാൾ ഏറ്റവും ഇഷ്ടം പതുക്കയുടെ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഇപ്പോഴും ഉണ്ട്. മെഡ്രാസിൽ ചെന്ന ആദ്യം അവരുടെ വീട്ടിൽ പോകും. അവരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം അങ്ങ് ഇരുന്നിട്ട് വരുമ്പോഴാണ് എനിക്കൊരു സന്തോഷമുള്ളത്. പതുക്കെ വന്നിട്ട് എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഭയങ്കര സ്നേഹമാണ്, ഒത്തിരി സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. സ്റ്റുഡൻസിന് മാത്രമല്ല, ഓരോരോ സ്റ്റുഡൻസിൻ്റെ വീട്ടിലത്തെ ബന്ധുക്കളെക്കുറിച്ചും അംഗങ്ങളെക്കുറിച്ചും എപ്പോൾ കണ്ടാലും അന്വേഷിക്കും. ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്നെ എപ്പോൾ കണ്ടാലും അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഫോൺ ചെയ്താലോ, അമ്മ എങ്ങനെയുണ്ട്, പിന്നെ സുരേഷ് എങ്ങനെയുണ്ട്, പിന്നെ മൂത്ത മോള് കല്യാണം കഴിച്ചിരിക്കുന്ന നിത്തിൻ്റെ പേര് വരെ, മരുമകൻ്റെ പേര് വരെ ഓർത്ത് ചോദിക്കും. എന്നെ മാത്രമല്ല പലരുടെ, എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും അങ്ങനെയാണ്. പതുക്കൾക്ക് ലോകമെമ്പാടും ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, ഒത്തിരി ക്ലാസ്സസ് വെച്ച് നടത്തുന്നുണ്ട് ഓരോരുത്തരും. എല്ലാവരോടും അതുപോലെയാണ്. അതുപോലെ ലോകജ്ഞാനം എന്ന് വെച്ചാൽ പതുക്കൾ ഡാൻസ് മാത്രമല്ല ബാക്കിയുള്ള മേഖലകളെക്കുറിച്ചും അറിയണം. എന്താണ് അവർക്ക് അതിലെന്തെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിൽ അതിനെ എന്താണ് എന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതിൽ പതുക്കെ വലിയ വലിയ ഒരു എന്താ പറയുന്ന ഒരു പറയാൻ പറ്റില്ല. അത്രയും ഒരു വ്യക്തിയാണ്, അത്രയും ഒരു നല്ലൊരു വ്യക്തിയാണ്. അതേപോലെ എൻ്റെ പതുക്കടുത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അരങ്ങേറ്റം ചെയ്തല്ലോ, മൂത്ത മോളുടെ അരങ്ങേറ്റം നടക്കുമായിരുന്നു. അപ്പോൾ പതുക്കെ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ അതേ അനുസരിച്ചിട്ട് അതിന് ഒരു അതിലുള്ള ഒരു കൃതി എന്തെങ്കിലും കമ്പോസ് ചെയ്ത് അവർക്ക് കൊടുക്കും. ഇപ്പോൾ പഞ്ചാബി ആണെങ്കിൽ പഞ്ചാബി, മറാഠി ആണെങ്കിൽ മറാഠി. എനിക്ക് പ്രിയാൻ ഒരു കുട്ടി ബംഗാളി ആയിരുന്നു, അപ്പോൾ അതിന് ബംഗാളിലൊരു പാട്ട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. സോ എൻ്റെ മോള് എന്നോട് പറയായിരുന്നു, കേരള മലയാളമല്ലേ മേനക, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കേശാദിപാദം അതൊരു ഒരു ഇത് കമ്പോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കമ്പോസ് ചെയ്ത് കൊടുക്കും. അവരവരുടെ എന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കളൊക്കെ കാണുമ്പോഴേക്കും അവരുടെ ഭാഷയിലുണ്ടെങ്കിൽ അതൊരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അത് പതുക്കെ ചെയ്യും. അത് ഞാൻ ഇതുവരെ അത്ര അങ്ങനെ എവിടെയും ഞാൻ കണ്ടതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. എന്നാൽ ഇത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഇളയ മോള്
ഊർമിള സത്യനാരായണൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ താമസിച്ചിരുന്നത് അണ്ണാനഗറിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണ് കെല്ലിസ്. അപ്പം ഊർമിള സത്യനാരായണൻ അവിടെയാണ് ക്ലാസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇളയ മോളെ അവിടെയും നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനും എൻ്റെ മൂത്ത മോള് രേവതിയും അടയാറിൽ പതുക്കായിടത്തും പഠിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാനും മോളും പോകുമ്പോഴേക്കും കീർത്തിയെ കൊണ്ടുവിടാനുള്ള ഒരു സൗകര്യങ്ങളും പെട്ടെന്ന് അത് ഒരു വേറൊരു ഡ്രൈവർ ഇല്ലാതെ ആവും അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ, കീർത്തി ഒരു സ്റ്റൈലിൽ പഠിക്കട്ടെ, രേവതി ഒരു സ്റ്റൈലിൽ പഠിക്കട്ടെ, നാളെ ഇവർ രണ്ടുപേരും വലിയ ഡാൻസേഴ്സ് ആവണം. ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിയും അനിയത്തിമാരും തമ്മിൽ തമ്മിൽ ഒരു പ്ലാൻ ചെയ്ത് എന്തെങ്കിലും പുതിയ തരത്തിൽ അവരൊരു ഇതുണ്ടാക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും എപ്പോഴും നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നെ പോലെ അവൾ സിനിമാ നടി ആവണം എന്നുണ്ടായിരുന്നതാണ്. രേവതിയും ഡാൻസൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡയറക്ഷനാണ് മനസ്സിൻ്റെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നിരിക്കുന്നത്. പക്ഷേ ഡാൻസിന് അവൾക്ക് വലിയ താല്പര്യമാണ്, ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഒരു ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെയാണ് അവൾ എന്നോട് പറയുന്നത്. അപ്പോൾ ഈ ആഗ്രഹത്തിലാണ് ഞാൻ രണ്ടുപേരും രണ്ട് ഡിഫറെൻ്റ് ഇതിൽ ഞാൻ ചേർത്ത് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയതാണ്. പക്ഷേ കൊണ്ടുപോകാൻ ആളില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഞാനും എൻ്റെ മോളും മൂത്ത മോളും കൂടെ ചേർന്ന് തീരുമാനിച്ചു കീർത്തിയും നമുക്ക് അവിടെ തന്നെ ചേർക്കാം, അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ എന്നുള്ളൊരു മട്ടിൽ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഒരു വിജയദശമിയുടെ അന്ന് ഞങ്ങളൊക്കെ ചെന്നപ്പം കീർത്തിയും കൊണ്ടുപോയി തൈ തൈ എന്നും പറഞ്ഞിട്ട് ഇതും തുടങ്ങി ക്ലാസ് തുടങ്ങി ചക്ക കൊണ്ട് തുടങ്ങി. പക്ഷേ എന്ത് പറ്റി, അടുത്ത കൊല്ലം തന്നെ ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ട്രിവാൻഡ്രത്തെ, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവളും ഇവിടെ വന്നു പഠിച്ചു, പിന്നെ അങ്ങ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയി. പിന്നെ പതുക്കെ നല്ല പടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഡ്രാസിൽ പ്രിവ്യൂ ഇട്ടിട്ട് പതുക്കയുടെ ഫാമിലി എല്ലാവരെയും പതുക്കയും പതുക്കയുടെ ഫാമിലിയൊക്കെ ഞാൻ വിളിക്കും. അങ്ങനെ ഒരു രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കീർത്തിയുടെ മഹാനടി, കീർത്തി അതിനു മുന്നേ എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് പ്രിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ മാത്രം പോയി കണ്ടിട്ട് വരുമായിരുന്നു, അതിന് ഇടണമെന്നൊന്നും ഞാനൊന്നും ഇത് ചെയ്തില്ല. കാരണം എനിക്കൊരു ഒരു ഇമ്പാക്റ്റ് വന്നത് മഹാനടി എന്നുള്ളൊരു സിനിമയിലാണ്. അപ്പോൾ ആ പടം പതുക്കെ എങ്ങനെയെങ്കിലും കാണിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പതുക്കെ വിളിച്ചു, അവരെല്ലാവരെയും വരാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്തു, പതുക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇട്ടു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം പതുക കണ്ടതും പതുക പറഞ്ഞ വാക്ക് എന്നോട് പറഞ്ഞത്, അവൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് എന്ന് പറഞ്ഞു അവരന്ന് പറഞ്ഞ വാക്ക്. പിന്നെ തിരിച്ച് അവർക്ക് മോൾക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം പതുക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ, ഞാൻ അന്നേ പറഞ്ഞില്ലേ മേനക അവൾക്ക് കിട്ടുമെന്ന്, ഗായത്രിക്ക് കിട്ടും. ഗായത്രി എന്നാണ് പതുക്ക കീർത്തിയെ വിളിക്കുന്നത്, കാരണം ഞങ്ങളെല്ലാവരും ഗായത്രി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആ പേരിൽ തന്നെയാണ് പതുക്ക വിളിക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഗായത്രിക്ക് അവാർഡ് കിട്ടുമെന്ന്. അവളങ്ങ് അസാധ്യമായിട്ടല്ലേ അഭിനയിച്ചിരുന്നത് എന്ന് പറഞ്ഞു. എനിക്കൊരു മറക്കാൻ പറ്റില്ല, എനിക്കൊരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പതുക്കയുടെ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് കിട്ടി എന്നുള്ളത്. അത് സത്യമായിട്ട് ആവുകയും ചെയ്തു, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാവിത്രി അമ്മക്ക് മറുപടിയും ഒരു ഉയിർ കൊടുത്തിട്ടാ കീർത്തി ഇന്ന പടം எல்லா விதத்திலையும் அவார்டு கிடைக்கணும். இது கண்டிப்பாக பெரிய கமர்ஷியல் சக்ஸஸ் ஆகுங்கிறதுல சந்தேகமே இல்லை. ஏன்னா சாவித்ரி அம்மாவை திரும்பி பார்க்குற மாதிரி இருக்குது. அவங்களுடைய எக்ஸ்ட்ராடினரி கேரக்டர், அவங்களுடைய லைஃப், அவங்க பட்ட கஷ்டம் இதெல்லாம் ஜனங்களுக்கு போய் சேரும். இந்த ஸ்கிரிப்ட் பிரமாதமாக பண்ணியிருக்காங்க. எவ்வளோ ஆராய்ச்சி பண்ணி எத்தனை கஷ்டப்பட்டு எடுத்திருக்காங்க. கீர்த்தி கீர்த்திக்கு இன்னொரு சாவித்ரின்னு ஒரு பட்டமே கொடுக்கணும். அந்த மேக்கப் அவ்வளோ நல்லா இருக்குங்கிறத தவிர சாவித்ரியோட படங்களை பார்த்து பார்த்து அந்த மேனரிசம்ஸ் முதற்கொண்டு அவள் எப்படியோ மனசில் வாங்கி அதை நடிச்சிருக்கிறது ரொம்ப பிரமாதமாக இருக்கு. என்னுடைய வாழ்த்துக்கள். கீர்த்தியை ரொம்ப குழந்தையிலேருந்து எனக்கு நல்லா தெரியும், അതിനാലേ എനിക്ക് രൊമ്പ പെരുമയാ ഇരിക്കു. പിന്നെ വിജയദശമി, വിജയദശമി അതായത് മദ്രാസിലൊക്കെ കൊലു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശേഷമാണ്, ഭയങ്കര വിശേഷമാണ്. എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ പോവും, ബാക്കിയുള്ളവർ നമ്മുടെ വീടുകളിൽ വരും ഒക്കെ ചെയ്യും. അതൊക്കെ ഒരു ഒരു നല്ലൊരു അനുഭവമാണ് മദ്രാസിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിജയദശമിയുടെ അന്ന് ഞാൻ പതുക്കയുടെ വീട്ടിൽ ഞാനും
മൂത്ത മോള് രേവതിയും കൂടെ പോകും. അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമാണ്. അവിടെ പോയിരിക്കുക, പതുക്കയുടെ വീട്ടിലുള്ള ആ വലിയ കൊലു കാണുക, പിന്നെ പതുക്ക പൂജ ചെയ്തിട്ട് പതുക്ക ഇങ്ങനെ താളക്കട്ട എടുത്ത് കൊടുത്തിട്ട് എല്ലാവരെയും ആടാനും പാടാനും ഒക്കെ ചെയ്യുമ്പം അത് നമുക്കൊരു എന്താ പറയുക, അതിനകത്ത് ഒരു ദൈവികം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഒരു ഫീലിംഗ് ആണ് എനിക്കതുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം എനിക്കത് ഇല്ല, കാരണം എനിക്ക് അങ്ങനെ അവിടെ പോകാൻ പറ്റാത്തൊരു, ഞാൻ മിസ്സിങ് ആ ഒരു അനുഭവം എനിക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കയുടെ ഡാൻസ് പോലും ഡിസംബർ സീസൺ വന്നു കഴിഞ്ഞാൽ പതുക്കയുടെ ഡാൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ കാണും. അപ്പം നമ്മളിങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഓടും പതുക്കയുടെ ഓരോരോ ഡാൻസും കാണാനായിട്ട്. പക്ഷേ അതൊന്നും എനിക്ക് തിരുവനന്തപുരം വന്നതിന് ശേഷം എനിക്ക് സാധിച്ചില്ല, കാണാൻ സാധിച്ചില്ല. പക്ഷേ ഞാനും രേവതിയും കൂടെ പറയും, അയ്യോ അക്കാടെ ഡാൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ. അപ്പോൾ ആകെ കൂടി എനിക്കൊരു ഞങ്ങൾ രണ്ടുപേർക്കുള്ള റിലീഫ് എന്ന് പറയുന്നത് സൂര്യ ഫെസ്റ്റിവലിൽ അക്ടോബർ 2-ാം തീയതി പതുക്ക കളിക്കാൻ വരും. അക്ടോബർ 10-ാം തീയതി ആദ്യം വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ 10-ാം തീയതി ആകുമ്പോഴേക്കും അവിടെ കൊലു വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞിട്ട് അക്ക കുറച്ചും കൂടെ നേരത്തെ ആക്കി. അപ്പോൾ പതുക്കയുടെ ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ മിസ് ചെയ്യില്ല, ഞാൻ കാണാനായിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് പതുക്ക അതിനും വരുന്നില്ല. അപ്പോൾ പതുക്കയുടെ ഡാൻസ് എനിക്ക് മിസ്സിംഗ് എന്നുള്ളത് എന്താ പറയുന്നത്, അതൊരു വലിയൊരു ഒരു നഷ്ടം തന്നെയാണ് എനിക്ക്. പിന്നെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പതുക്ക ഗവേഷണം നടത്തിയതാണ് 108 കരണാസ് ഉണ്ടാക്കിയത്. ആ ഒരു 108 കരണാസിനെയും എങ്ങനെയെങ്കിലും ഞാൻ മ്യൂറൽ പഠിക്കുമായിരുന്നല്ലോ ആ സമയത്തേക്ക്, ഞാൻ മനസ്സിൽ വിചാരിച്ചു പതുക്കയുടെ 108 കരണാസിയും നമുക്ക് റെഡിയാക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ 16 ഞാൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ചെയ്യാനുള്ള സന്ദർഭം ശരിയായി വരുന്നില്ല. ഞാൻ അത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റും, കാരണം പതുക്ക വന്നിട്ട് ഒരു ഭരതമുനിക്ക് ചെന്നൈയിൽ ഒരു വലിയൊരു അമ്പലം കെട്ടിയിട്ടുണ്ട്. അതായത് ഡാൻസേഴ്സ് എല്ലാവരും അവിടെ പോകണം. അവിടെ ഇപ്പം ത്യാഗരാജ കീർത്തിനെ ഒക്കെ നടക്കുന്നില്ലേ, അതുപോലെ പതുക്കയുടെ സംഗീതോത്സവം നടക്കുന്നതുപോലെ തന്നെ ഡാൻസിനൊരു ഉത്സവം തന്നെ അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് പതുക്കയുടെ ഒരു ആഗ്രഹം. ഭരതമുനിക്ക് എവിടെയും ഇതുവരെ ഒരു അമ്പലമില്ല, ആ അമ്പലം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടത്തേക്ക് ഈ 108 കരണാസിനെയും പതുക്കയാണ് ഞാൻ മോഡലായിട്ട് വെച്ച് ഞാൻ അത് വരയ്ക്കുന്നുണ്ടായിരുന്നു. 16 വരച്ചു. ഇനിയും എല്ലാം എനിക്ക് സാധിക്കുമെങ്കിൽ ദൈവം സഹായിച്ച് വേഗം അത് റെഡിയാക്കി പതുക്കയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.